السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كويت أوقف منترى لبرة تربت 2022 جنوري 28 أدوى عائرتي نانوتي جماد الآخر 25 جمعة خطبه وشيم لجأ أن صباحا പ്രാരംഭ മുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാകണം മുസ്ലിമായല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് ഏറ്റവും മഹത്തായ സ്വഭാവ മഹിമയാണ് ലജ്ജ പ്രകൃതിയുടെ തേട്ടവും വ്യക്തിവിശുദ്ധിയുടെ അടയാളവുമാണത് ലജ്ജ കാരണം തിന്മകളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മനുഷ്യന് രക്ഷ നേടാം സൽമാനുൽ സൽമാൻ അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി പറയുന്നു നിശ്ചയം നിങ്ങളുടെ റബ്ബ് ജീവിച്ചിരിക്കുന്നവനും മഹാനുമാണ് തന്റെ അടിമ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഒന്നുമില്ലാതെ ആ കൈകളെ മടക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ് അംബിയ മുറിസലുകൾ മുഴുവനും ഈ മഹത്തായ സ്വഭാവഗുണം കരസ്ഥമാക്കിയതിനാൽ തന്നെ അവരുടെ ഉന്നതമായ പദവിക്ക് മാന്യതയും അലങ്കാരവും നൽകാൻ ലജ്ജക്ക് സാധിച്ചിട്ടുണ്ട് ലജ്ജ സൽപ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുന്നതും തിന്മകളെ തടയുന്നതുമാണ് തന്നെയാണ് ലജ്ജ അതുകൊണ്ടുതന്നെയാണ് ഒരു ശാഖയായതും അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി പറഞ്ഞു അൽ ഈമാനു ഔ

പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിൻ്റെ സവിശേഷ ഗുണവിശേഷണമാണ് ലജ്ജ എന്നത് ഇബിനെ അബ്ബാസ് അലി അള്ളാഹു അൽഹുമാ പറയുന്നത് നോക്കുക നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അൽ ഇസ്ലാമി ഏതൊരു മതത്തിനും ഒരു സ്വഭാവമുണ്ട് പരിശുദ്ധ പരിശുദ്ധീൻ ഇസ്ലാമിൻ്റെ സ്വഭാവം അത് ലജ്ജയാണ് അബ്ദുൽ അസീസ് ിൽ ലജ്ജയെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അനുജറർ പറഞ്ഞു ലജ്ജ ദീനിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഉമർ അൻഹു പറഞ്ഞു മുഴുവനും ലജ്ജയാണ് ഉന്നത പ്രതാപശാലിയായ പടച്ച തമ്പുരാനോട് ലജ്ജയുണ്ടാവലാണ് ലജ്ജയിൽ ഏറ്റവും മഹത്തരമായത് മസ്ഊദ് അബ്ദുല്ലാഹുബിൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് ലജ്ജിക്കേണ്ട രൂപത്തിൽ ലജ്ജിക്കണം കൂടെയുള്ള സഹാബികൾ പറഞ്ഞു ഞങ്ങൾ ലജ്ജയുള്ളവരാണ് അള്ളാഹുവിന് സർവസ്തുതിയും നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അള്ളാഹുവിനോട് ലജ്ജിക്കേണ്ട രൂപത്തിൽ എങ്ങനെയാണ് ലജ്ജിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക നിന്റെ തലയെയും തല ഉൾക്കൊണ്ടതിനെയും നീ സൂക്ഷിക്കണം അതായത് തലകൊണ്ട് ചിന്തിക്കേണ്ടതും തല പോയി സുജൂത് ചെയ്യുന്നതും അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം തല ഉൾക്കൊണ്ടിട്ടുള്ള ചെവി കണ്ണ് വായ മൂക്ക് നാവ് തുടങ്ങിയ അവയവങ്ങളെ ലജ്ജാപൂർവം ഉപയോഗിക്കണം വൽഭ തുനവമ ഹവ വയറും വയറിൻ്റെ ചുറ്റുഭാഗത്തുള്ളതും സൂക്ഷിക്കണം അതായത് ഹറാമായതൊന്നും വയറിലെത്താതെ നോക്കണം വയറിനു ചുറ്റുമുള്ള ഹൃദയമുൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളും കൈകൾ കാലുകൾ ഗുഹ്യസ്ഥാനങ്ങൾ ഇവയെല്ലാം ലജ്ജയോടെ സൂക്ഷിച്ചു ഉപയോഗിക്കണം വൽ തൽ കുരിൽ മൗത്തവൽ ബില നീ യും ശരീരം നശിച്ചു പോകുന്നതും ഓർക്കണം പമൻ ആഹിറത്തിൽ ആഗ്രഹമുള്ളവൻ നശ്വരമായ ദുന്യാവിൻ്റെ സൗന്ദര്യത്തെ വെടിയും മിൻ അല്ലാഹി ഹഖൽ ഹയാ ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോട് ലജ്ജയുള്ളവനായി മനുഷ്യനിലെ മനുഷ്യത്വം കൊടികൊള്ളുന്നത് ലജ്ജ എന്ന സ്വഭാവത്തിലാണ് ലജ്ജയില്ലാത്തവൻ ഉദ്ദേശിച്ചതെന്തും ചെയ്യും അവന് നന്മ തിന്മയുടെ വകതിരിവുണ്ടാകില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ മനുഷ്യന് അള്ളാഹു ജന്മന നൽകിയ പവിത്രമായ ഗുണമാണ് ലജ്ജ പുരുഷന് സൗന്ദര്യമാണെങ്കിൽ സ്ത്രീക്ക് ലജ്ജ അതിസൗന്ദര്യമാണ് പരിശുദ്ധകളായ സ്ത്രീകൾ എപ്പോഴും ലജ്ജാവതികളും വരപുരുഷനിൽ നിന്ന് മറ സ്വീകരിക്കുന്നവരുമായിരിക്കും ഐഷാർ അലിഅള്ളാഹു അൻഹ പറയുന്നു റസൂൽഹി സലല്ലാഹു അലൈഹി വസ്ലമിയെയും എൻ്റെ പിതാവിനെയും മറമാടിയ റൂമിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ചില വസ്ത്രങ്ങൾ ഞാൻ ഒഴിവാക്കിയിരുന്നു കാരണം എൻ്റെ ഭർത്താവും പിതാവുമാണവിടെ എന്നാൽ ഉമർ അലി അള്ളാഹു അനഹുവിനെ അവിടെ മറമാടിയതിനു ശേഷം ഉമർ അലി അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണം ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ ശരീരം കൂടുതൽ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിരുന്നു അഥവാ ലജ്ജ എന്ന സ്വഭാവഗുണം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലക്കും വറഹമുള്ള